നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിന് എതിരെ ഉൾപ്പെടെയുള്ള SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് നീളും. കേസ് ഇന്നലെയും പരിഗണിച്ചില്ല. ജഡ്ജിമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചിൽ 111 കേസ് ലിസ്റ്റ് ചെയ്തിരുന്നു എങ്കിലും മറ്റു കേസുകളിലെ വാദം നീണ്ടുനിന്നതിനാൽ പരിഗണിക്കപ്പെട്ടില്ല. ഏതാനും ദിവസങ്ങളായി ഇത് തുടരുകയാണ്. കേസ് അനിശ്ചിതമായി നീളാനുള്ള സാഹചര്യമാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. CBI നൽകിയ അപ്പീലിൽ ഇന്നലെയും അന്തിമവാദം നടന്നില്ല. 41st തവണയാണ് കേസ് സുപ്രീംകോടതി ലിസ്റ്റ് ചെയ്യുന്നത്. അന്തിമവാദത്തിനായി ഇന്നലെ 111 കേസായി പട്ടികയിൽ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു കേസുകളുടെ വാദം നീണ്ടുപോയതിനാൽ കേസ് പരിഗണിച്ചില്ല. ബുധനാഴ്ച ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇതേ കാരണത്താൽ പരിഗണനയ്ക്ക് എടുത്തിരുന്നില്ല. അന്തിമവാദം കേൾക്കൽ May 1, 2 തീയതികളിലായി നടത്തുമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നുവെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. കേസ് പരിഗണിക്കണമെന്ന് CBIയും ആവശ്യപ്പെട്ടില്ല. ഈ മാസം 17 മധ്യവേനൽ അവധിക്കായി അടയ്ക്കുന്ന സുപ്രീംകോടതി July 8 വീണ്ടും തുറക്കുന്നത്. അതിനാൽ അന്തിമ തീർപ്പ് ഇനിയും വൈകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതായി CBI അപ്പീലും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള മറ്റ് പ്രതികളുടെ ഹർജികളുമാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെ 3 വീണ്ടും പ്രതികളാക്കുമെന്നാണ് ആവശ്യപ്പെട്ടത്. 2017 December CBI സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. 2018 January 1 നോട്ടീസ് അയച്ചു. കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ട് എന്ന കാരണം പറഞ്ഞ് കക്ഷികൾ കേസ് മാറ്റിവെക്കൽ അപേക്ഷ നൽകാൻ തുടങ്ങിയതോടെ വാദം കേൾക്കൽ അന്തിമമായി നീണ്ടുപോകുകയായിരുന്നു.